കേരള ചരിത്രത്തിൽ ആദ്യമായി പയ്യോളി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പയ്യോളിയിൽ ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പയ്യോളിയിൽ ഒരു വലിയ ചരിത്ര സമരത്തിന് ഏഴാം ദിവസമായി ഇന്ന് റിലേ സമരമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ആവശ്യം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ ആവശ്യം പയ്യോളിയുടെ ഇരുവശത്തും കട നഷ്ടപ്പെടുന്ന കച്ചവടക്കാർക്ക് കേരള സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച കട നഷ്ടപ്പെടുമ്പോൾ 2 ലക്ഷം രൂപയും കട ആ കടയിലെ തൊഴിലാളികൾക്ക് 6000 രൂപ വെച്ച് 6 മാസത്തേക്ക് 36000 രൂപയും കൊടുക്കാമെന്ന് ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ട് വർഷങ്ങളായി. മൂനാട് പ്രദേശത്ത് 8 മാസത്തോളമായി കട കൂട്ടി താക്കോൽ കൊടുത്തിട്ട് ഇന്ന് വരെ അവർക്ക് ഈ പറഞ്ഞ പണം കൊടുത്തിട്ടില്ല. പയ്യോളിയിലും ഇതാ നോട്ടീസ് കിട്ടിത്തുടങ്ങി. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ പറഞ്ഞ തുച്ഛമായ 2 ലക്ഷം രൂപയും 36000 രൂപയും കിട്ടുവാൻ വേണ്ടിയാണ് കോടികൾ ബിൽഡിംഗ് ഓണേഴ്സിന് കോടികൾ കൊടുക്കുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട ഈ 2 ലക്ഷം രൂപയും 36000 രൂപ തൊഴിലാളികൾക്കും എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശം അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ച് ഈ നിരാഹാര സമരം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ ടി നസറുദ്ദീൻ സാഹിബ് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തു. സംസ്ഥാന കമ്മിറ്റിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സമരം നിങ്ങളെ കാണാതെ പോയാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയിലത്ത് മുഴുവൻ കച്ചവടക്കാർ ഉപസിക്കുന്ന സമരം സമയം അതിവിദൂരമല്ല എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ഈ സമരത്തോടുകൂടി ഞങ്ങൾ. തീർച്ചയായും ഇന്ന് ഈ സമരപ്പന്തലിൽ ഇരിക്കുന്നത് ഏറെ ബഹുമാന്യയും മാതൃകയുമായ എന്റെ സഹോദരിയായ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സൗമിനി മോഹൻദാസ് ഉൾപ്പെടെ കൊയിലാണ്ട് നിയോജകമുള്ള വനിതാ വിംഗിന്റെ പ്രസിഡന്റ് ചീമ ശിവാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സമരപ്പന്തലിൽ നിന്ന് നിരാഹാര സമരം ഇരിക്കുന്നത്. തീർച്ചയായും ഇതൊരു സൂചനാ സമരം മാത്രമാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി കാണിച്ചു തന്ന പാതയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ഞങ്ങൾ അക്രമാസക്തരാവാനുള്ള സമരമല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് ഉപവസിച്ചുകൊണ്ട് സ്വയം ഒരുകിത്തീർന്നുകൊണ്ട് സഹന സമരത്തിലിരുന്നു കൊണ്ട് നാടിന്റെ വികസനത്തിന് സർവതോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ നാടിന്റെ വികസനങ്ങൾക്ക് സ്പന്ദനങ്ങൾ തൊട്ടറിയുന്ന ഈ നാടിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും പങ്കാളികളാവുന്ന ആളുകളാണ് ഞങ്ങൾ വ്യാപാരികൾ. ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അനുവദിച്ച 2 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് തരാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിൽ ഇന്ന് മുഴുവൻ നാട്ടുകാരും അതുപോലെ എല്ലാ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളടക്കം ഞങ്ങൾക്ക് പിന്തുണയായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ പണം 2 ലക്ഷം രൂപയും 36000 രൂപയും കിട്ടുന്നത് വരെ മരണം വരെ നിരാഹാരമിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് പയ്യോളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബഹുമാന്യനായ റാണാ പ്രതാപ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഫൈസൽ എം ഫൈസൽ പോലെയുള്ള മുൻ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഉപവാസ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇതൊരു വലിയ സമരമായി കേരള സാക്ഷര കേരളത്തിന്റെ ഒരു വലിയ ചരിത്രത്തിലേക്ക് ഈ സമരം മാറുകയാണ്. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. വികസനത്തിന് ഞങ്ങൾ എതിരല്ല, വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ 40 വർഷത്തോളമായി കടകൾ നഷ്ടപ്പെടുമ്പോഴും ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ ഉണ്ടാക്കി കടകൾ ഒരു ദിവസം നഷ്ടപ്പെടുമ്പോഴും വികസനം വരണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങൾ അനുവദിച്ച 2 ലക്ഷം രൂപയും 36000 രൂപയും അത് കിട്ടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സഹകരണ സമരം ചെയ്യുന്നത്.